നമസ്കാരം, ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബഫർ സോൺ വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തിനാണ് ജനവാസ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ യോഗം ഉത്തരവിറക്കിയത്? അവ്യക്തത മാത്രം നിറഞ്ഞ 2-ാമത്തെ ഉത്തരവ് ആർക്കു വേണ്ടിയാണെന്നും ഉപഗ്രഹ സർവേ മാത്രം മതിയെന്ന് തീരുമാനിച്ചത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. റവന്യൂ തദ്ദേശ വകുപ്പുകളെ ഒഴിവാക്കിയത് എന്തിന്? ഓഗസ്റ്റ് 29 കിട്ടിയ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് 3.5 മാസം പൂഴ്ത്തിവെച്ചത് എന്തിന്? എന്നിവയാണ് ചോദ്യങ്ങൾ. സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി വന്നാൽ മുഖ്യമന്ത്രി ഉത്തരവാദിത്തം ഏൽക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാപ്പാനി. ജനങ്ങൾ പെരുവഴിയിലാവട്ടെ എന്ന് സർക്കാർ ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ചിലർക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആരെയാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ കർഷകരെ വഞ്ചിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ദൂരപരിധി 1 കിലോമീറ്റർ ആക്കിയത് സംസ്ഥാന സർക്കാരാണ്. ലാഘവ ബുദ്ധിയോടെയാണ് സർക്കാർ കാര്യങ്ങൾ കണ്ടതെന്നും നിലവിലെ അവസ്ഥയിൽ ലക്ഷക്കണക്കിന് കർഷകരെ വഴിയാധാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബഫർ സോൺ സാറ്റലൈറ്റ് സർവേ റിപ്പോർട്ടിനെതിരെ UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. സാറ്റലൈറ്റ് സർവേ നിർത്തലാക്കുക, ഫിസിക്കൽ സർവേ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സാറ്റലൈറ്റ് സർവേ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയെന്നും ആരോപണം ഉയർന്നു. ബഫർ സോൺ പ്രതിഷേധം തണുപ്പിക്കാൻ സർക്കാർ. മന്ത്രിമാരായ ആന്റണി രാജുവും റോഷി അഗസ്റ്റിനും കർദിനാൾ ക്ലിംസിനെ കണ്ടു. കർദിനാൾ ക്ലിംസിനെ ഇറക്കി സഭകളെ അനുനയിപ്പിക്കാനാണ് ശ്രമം. കർദിനാളിനെ കണ്ടതിന് പിന്നാലെ ബഫർ സോണിൽ ഒരാശങ്കയുമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ബഫർ സോൺ വിഷയം ഗൗരവമായതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. നേരത്തെ കോൺഗ്രസ് സർക്കാർ 10 കിലോമീറ്ററാണ് ദൂരപരിധി പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ ഈ ദൂരപരിധിയോ സുപ്രീംകോടതി പറഞ്ഞ ദൂരപരിധിയോ പ്രായോഗികമല്ലെന്നും കർഷകരെ സർക്കാർ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോസ്റ്റലുകൾ ടൂറിസ്റ്റ് ഹോമുകളല്ലെന്ന് ആരോഗ്യ സർവകലാശാല ഹൈക്കോടതിയിൽ. വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിർത്തുന്നത് പഠിക്കാനാണ്. കുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. രാത്രി 11 ശേഷവും റീഡിംഗ് റൂമുകൾ തുറന്നു വയ്ക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തിനാണ് സർവകലാശാലയുടെ മറുപടി. രാജ്യത്ത് കോവിഡ് രോഗികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തത് 1103 കേസുകളാണ്. ലോക്ഡൌൺ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. രാജ്യത്ത് കോവിഡ് മരണനിരക്കും കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തത് 12 കോവിഡ് മരണമാണ്. 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. ചൈനയിലടക്കം ലോകത്ത് പല രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം കൂടുകയാണ്. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചേക്കും. കൂടുതൽ പരാതികൾ വന്ന സാഹചര്യത്തിലാണ് ആലോചന. ഇന്നലെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ മാത്രം 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരാതിക്കാരിൽ ഒരാൾക്ക് 10 ലക്ഷം രൂപ നഷ്ടമായി. മറ്റു 2 പേർക്ക് 7 ലക്ഷം രൂപ വീതവും നഷ്ടമായി. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ലഹരി കടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുച്ചിറപ്പള്ളിയിൽ പിടിയിലായ ശ്രീലങ്കൻ വംശജർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് NIയുടെ കണ്ടെത്തൽ. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പിടിയിലായ 9 പേരടങ്ങുന്ന സംഘത്തിലെ 2 പേർക്ക് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച ആയുധങ്ങളും ലഹരിയും കടത്തുന്ന ഹാജി സലിം നെറ്റ്വർക്കുമായി ബന്ധമുണ്ടെന്നാണ് വിവരം. വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യം പതിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി KSEB. വൈദ്യുതി തൂണുകളിൽ പരസ്യം പതിക്കുകയോ എഴുതുകയോ ചെയ്താൽ ക്രിമിനൽ കേസെന്ന് KSEB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാപ്പു പറയണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. സിംഹത്തെ പോലെ അലറുന്നവർ എലിയെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു ഖാർഗെയുടെ വിമർശനം. ചൈന വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഖാർഗെയുടെ പരിഹാസം. കേന്ദ്ര സർക്കാർ വാഹന രജിസ്ട്രേഷനായി കൊണ്ടുവന്ന ഭാരത് സീരീസ് രജിസ്ട്രേഷനിലേക്ക് ഇനി പഴയ വാഹനങ്ങളും മാറ്റാം. ഇതു സംബന്ധിച്ച് ഭാരത് സീരീസ് രജിസ്ട്രേഷൻ ചട്ടങ്ങൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഭേദഗതി ചെയ്ത് വിജ്ഞാപനം പുറത്തിറക്കി. ഭാരത് രജിസ്ട്രേഷൻ കൂടുതൽ മെച്ചപ്പെടുത്താനും വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് മന്ത്രാലയം അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MP അവതരിപ്പിച്ച ഭേദഗതികളെ ഔദ്യോഗിക ഭേദഗതിയായി അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷ അംഗം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അംഗീകരിക്കുന്നത് ഇത് ആദ്യമായാണ്. ആന്റി മാരിടൈം പൈറസി ബില്ലിൽ കൊണ്ടുവന്ന ഭേദഗതികളാണ് കേന്ദ്രം ഔദ്യോഗിക ഭേദഗതികളാക്കിയത്. പരീക്ഷ ജയിക്കാത്തവർ ബിരുദം നേടിയെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടു. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന BA MS ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോടാണ് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
മുഖ്യമന്ത്രി ഒരുക്കുന്ന ക്രിസ്തുമസ് വിരുന്നിന് ക്ഷണമില്ലാത്തതിൽ പരിഭവമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ക്ഷണം ലഭിച്ചവർ പോകട്ടെയെന്നും വിരുന്ന് ആസ്വദിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെങ്ങും മാറ്റം സംഭവിക്കുകയാണ്. മാറ്റത്തെ ഉൾക്കൊള്ളാനാകണമെന്നും മാറ്റത്തെ എതിർക്കുന്നതാണ് വേദനാജനകമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും പൈതൃക സ്മാരകവുമായ താജ്മഹലിന് വൻതുക നികുതി അടക്കാൻ ഉത്തർപ്രദേശിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതേസമയം ഇതൊരു പിഴവാണെന്നും ഉടൻ പരിഹരിക്കുമെന്ന് കരുതുന്നുവെന്നും പുരാവസ്തുവകുപ്പ് അറിയിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ലഷ്കർ എ തയ്യബ ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചത്. ക്യാപിറ്റോൾ കലാപങ്ങളുടെ പേരിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ 3 ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്താൻ നിർദ്ദേശിച്ച് അമേരിക്കൻ കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ സമിതി. കലാപം, ഔദ്യോഗിക കൃത്യനിർവഹണം തടയൽ, രാജ്യത്തെ വഞ്ചിക്കാൻ ശ്രമം എന്നീ 3 കുറ്റങ്ങൾ ചുമത്താനാണ് സമിതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിഫയുടെ പുതുക്കിയ ലോക റാങ്കിങ്ങിൽ ബ്രസീൽ 1 സ്ഥാനത്ത്, 2 സ്ഥാനമാണ് അർജന്റീനയ്ക്ക്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെ വിജയങ്ങൾക്ക് താരതമ്യേന റാങ്കിംഗ് പോയിന്റ് കുറവായതാണ് ലോകകപ്പ് വിജയത്തിലും അർജന്റീനയ്ക്ക് തിരിച്ചടിയായത്. ഫ്രാൻസാണ് 3 സ്ഥാനത്ത്. ഫിഫയുടെ പുതുക്കിയ റാങ്കിംഗ് വ്യാഴാഴ്ച ഔദ്യോഗികമായി പുറത്തുവിടും. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.